Oxford Academy, tuition for SSLC 9th standard and CBSE 10th regular and holiday batches. എല്ലാവർക്കും ഓക്സ്ഫോർഡ് അക്കാദമിയുടെ ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് പത്താം ക്ലാസ്സിൻ്റെ ബയോളജിയിലെ ആറാമത്തെ ചാപ്റ്ററായ അൺറാവലിംഗ് ദ ജനറ്റിക് മിസ്റ്ററി, അല്ലെങ്കിൽ ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഈ പാഠഭാഗത്തിൻ്റെ ഒന്നാമത്തെ വീഡിയോ കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. കഴിഞ്ഞ വീഡിയോയിലൂടെ മെൻഡലിൻ്റെ എക്സ്പെരിമെൻ്റായ പയറു ചെടിയിൽ നടത്തിയിരുന്ന ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ്, അല്ലെങ്കിൽ വർഗസങ്കരണ പരീക്ഷണത്തിൻ്റെ ഒരു ഉദാഹരണമാണ് പഠിച്ചിരിക്കുന്നത്. പയറു ചെടിയിലെ ഒരു സ്വഭാവ ഗുണങ്ങൾ മാത്രം എടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പരീക്ഷണത്തിൻ്റെ മറ്റൊരു ഉദാഹരണം കൂടി നോക്കൂ. റൗണ്ട് സീഡ്, അതായത് ഉരുണ്ട വിത്തുള്ള ചെടിയും, റിങ്കിൾഡ് സീഡ്, അതായത് ചുളുങ്ങിയ വിത്തുള്ള ചെടിയും തമ്മിലുള്ള പോളിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. റൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ലെറ്റർ ആയിട്ട് എടുക്കുന്നത് ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാണ് എഴുതിയിട്ടൊന്ന് നോക്കാം. ഇവിടെ റൗണ്ട് എന്നുള്ളതിനെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ എന്നെടുത്തു, റിങ്കിൾഡ് എന്നുള്ളതിനെ സ്മോൾ ആർ എന്നെടുത്തു. ഇവിടുത്തെ ഒരു ക്യാപിറ്റൽ ആറിനെ മാത്രം എടുത്ത് റൗണ്ട് ചെയ്തു, ഇവിടുത്തെ ഒരു സ്മോൾ ആറിനെ മാത്രം എടുത്ത് റൗണ്ട് ചെയ്തു. ഇവ രണ്ടുപേരും തമ്മിലുള്ള ക്രോസ് പോളിനേഷൻ ആണ് ഇവിടെ നടന്നത്. സൈഡിലുള്ളിൽ ക്രോസ് പോളിനേഷൻ, അല്ലെങ്കിൽ പരപരാഗണം എന്ന് എഴുതി വെക്കുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരിക്കും ഒന്നാമത്തെ ജനറേഷനിൽ, അതായത് F1 ജനറേഷനിൽ, അല്ലെങ്കിൽ ഒന്നാം തലമുറയിൽ നമുക്ക് ലഭിക്കുന്നുണ്ടാവുക. ക്യാപിറ്റൽ ആർ വന്നതുകൊണ്ട് തന്നെ ആ ചെടി റൗണ്ടായിരിക്കും, അതായത് ഉരുണ്ടതായിരിക്കും, ഉരുണ്ട വിത്ത് വരുന്ന ചെടിയായിരിക്കും ഉണ്ടാവുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയുള്ളൂ കേട്ടോ. ഇനി ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ നമുക്കൊന്ന് കണ്ടെത്താം. സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ജീന് വരുന്ന ഒരു ചെടീനെ അതേ ജനിതക ഫോർമുല വരുന്ന വേറൊരു ചെടിയായിട്ട് പരാഗണം ചെയ്തു. അതായത് ഒന്നാം തലമുറയിൽ കിട്ടിയ ചെടീനെ അതേപോലെയുള്ള വേറൊരു ചെടിയായിട്ട് പോളിനേഷൻ ചെയ്തു. അപ്പൊ ആ സമയത്തുള്ള ജീനുകൾ എഴുതാം നമുക്ക്. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആദ്യത്തെ ചെടിയുടേത്, ദെൻ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ രണ്ടാമത്തെ ചെടിയുടേത്. ഒന്നാമത്തെ ചെടിയുടെ ഓരോ ഗ്യാമീറ്റുകളും രണ്ടാമത്തെ ചെടിയുടെ ഗ്യാമീറ്റുകളുമായിട്ട് കൂടിച്ചേരണം, ഇതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ഒന്നാമത്തെ ചെടിയുടെ ക്യാപിറ്റൽ ആർ രണ്ടാമത്തെ ചെടിയുടെ ക്യാപിറ്റൽ ആറുമായിട്ട് കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ആർ ഫോം ചെയ്യും. ഇനി ഒന്നാമത്തെ ചെടിയുടെ ക്യാപിറ്റൽ ആർ രണ്ടാമത്തെ ചെടിയുടെ സ്മോൾ ആർ എന്ന് പറയുന്ന ഗ്യാമീറ്റുമായിട്ട് കൂടിച്ചേരുമ്പോൾ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറഞ്ഞ ഗ്യാമീറ്റ് ഉണ്ടാവും. ഇനി ഒന്നാമത്തെ ചെടിയുടെ സ്മോൾ ആർ രണ്ടാമത്തെ ചെടിയുടെ ക്യാപിറ്റൽ ആറുമായിട്ട് കൂടിച്ചേരുമ്പോൾ വീണ്ടും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ഉണ്ടാവും. നേരത്തെ വരച്ചത് ഓർക്കുന്നുണ്ടല്ലോ. നമ്മൾ ലാസ്റ്റത്തേത് ഒന്നാമത്തെ ചെടിയുടെ സ്മോൾ ആർ രണ്ടാമത്തെ ചെടിയുടെ സ്മോൾ ആറുമായിട്ട് കൂടിച്ചേരുമ്പോൾ സ്മോൾ ആർ ആണ് ജനിതക രൂപം വരിക. ഈ വരകളെല്ലാം കൂടി ഒരുമിച്ച് വരച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഫോർമുല എഴുതുമ്പോൾ കറക്റ്റായിട്ട് കിട്ടൂല. ഇനി ക്യാപിറ്റൽ ആർ വന്നു കഴിഞ്ഞാൽ അത് റൗണ്ടായിരിക്കും. ജസ്റ്റ് ഇവിടെ റൗണ്ട് എന്ന് എഴുതുക. ഇനി ഇവിടെയും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ അതും റൗണ്ട് അല്ലെങ്കിൽ ഉരുണ്ടതായിരിക്കും. ഇനി അടുത്തതും ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നാൽ അതും റൗണ്ട് അല്ലെങ്കിൽ ഉരുണ്ടതായിരിക്കും. ദെൻ ലാസ്റ്റത്തെ സ്മോൾ ആർ ആണ് വന്നിരിക്കുന്നത്, അത് റിങ്കിൾഡ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ രണ്ടാം തലമുറ അല്ലെങ്കിൽ F2 എന്ന് പറയുന്ന ജനറേഷൻ. ഒന്ന് എഴുതി വെക്കുക, F2 ജനറേഷൻ അല്ലെങ്കിൽ രണ്ടാം തലമുറ എഴുതി വെക്കുക. ഈ രണ്ടാം തലമുറയിൽ കിട്ടിയിരിക്കുന്ന ചെടികളുടെ സ്വഭാവം എന്ന് പറയുമ്പം മൂന്നെണ്ണം റൗണ്ടാണ്, അതായത് മൂന്നെണ്ണം ഉരുണ്ടതാണ്, ഒന്ന് മാത്രം റിങ്കിൾഡ് അല്ലെങ്കിൽ ചുളുങ്ങിയതാണ്. അപ്പൊ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇവിടുത്തെ സ്വഭാവങ്ങൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറഞ്ഞാല് 3:1, അതല്ലെങ്കിൽ 3:1. മൂന്നെണ്ണം ഉരുണ്ട വിത്തുള്ളതും ഒന്ന് ചുളുങ്ങിയ വിത്തുള്ളതും ആയിട്ടുള്ള ചെടികളാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് മെൻഡലിന്റെ ഒന്നാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ. മെൻഡലിന്റെ എക്സ്പെരിമെന്റിന് ശേഷം അദ്ദേഹം എത്തിച്ചേർന്ന ചില നിഗമനങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്തെല്ലാമെന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തേത്, എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 factors, അതായത് ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നാണ്. രണ്ടാമത്തെ, 1 trait ഈസ് എക്സ്പ്രസ്ഡ് ഡോമിനൻ്റ് ട്രേറ്റ് ആൻഡ് അതർ ട്രേറ്റ് ഈസ് റിമെയിൻ ഹിഡൻ റെസസീവ് ട്രേറ്റ് ഇൻ ദ ഓഫ്സ്പ്രിംഗ്സ് ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ.
അതായത് ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാവുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ജനറേഷനിൽ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ട്രെയ്റ്റ് അഥവാ സ്വഭാവം മാത്രം പ്രകടമാകുന്നു. അതിനെയാണ് ഡൊമിനൻ്റ് ട്രെയ്റ്റ് അല്ലെങ്കിൽ പ്രകട ഗുണം എന്ന് വിളിക്കുക. അതേസമയം ഫസ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ ഒന്നാം തലമുറയിൽ ഒരു സ്വഭാവം ഹിഡൻ ആണ് അല്ലെങ്കിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. ഇതിനെയാണ് റെസസീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ഗുപ്ത ഗുണം എന്ന് വിളിക്കുക. മൂന്നാമത്തേത് ദ ട്രെയ്റ്റ് ദാറ്റ് റിമെയിൻ ഹിഡൻ ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. അതായത് ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ വീണ്ടും പ്രകടമാകുന്നു. നാലാമത്തേത് ദ റേഷ്യോ ഓഫ് ദി ഡൊമിനൻ്റ് ആൻഡ് റെസസീവ് ട്രെയ്റ്റ് ഇൻ ദ സെക്കൻഡ് ജനറേഷൻ ഈസ് 3:1. അതായത് രണ്ടാം തലമുറയിൽ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതം 3:1 ആണ്. ഇത്രയും കാര്യങ്ങൾ നാം നേരത്തെ പഠിച്ച ഉദാഹരണങ്ങളിലൂടെ വ്യക്തമാണല്ലോ. പയർചെടിയുടെ ഒരു സ്വഭാവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഹൈബ്രിഡൈസേഷൻ അല്ലെങ്കിൽ വർഗസങ്കരണ പരീക്ഷണത്തിന് ശേഷം മെൻഡൽ വേരിയേഷൻ അഥവാ വ്യതിയാനങ്ങളെക്കുറിച്ച് പഠിക്കാനായി പയർ ചെടിയുടെ രണ്ട് സ്വഭാവങ്ങൾ ഒരുമിച്ച് കൺസിഡർ ചെയ്തുകൊണ്ട് എക്സ്പെരിമെൻ്റ് ചെയ്തു. ആ പരീക്ഷണത്തിൻ്റെ ഘട്ടങ്ങൾ കുറച്ച് വലുതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ ഒരുപാട് ലെങ്തിയായി പോവും. അതുകൊണ്ട് തന്നെ ഈ പരീക്ഷണത്തിൻ്റെ വിശദമായ വിവരങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പരിചയപ്പെടാം. ഈ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഓക്സ്ഫോർഡ് അക്കാദമി ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി. സൗജന്യ നൈറ്റ് ക്ലാസുകൾ, മാത്സ്, ഹിന്ദി, ഇംഗ്ലീഷ് പഠന ക്യാമ്പുകൾ, ലൈബ്രറി സൗകര്യം. നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഓക്സ്ഫോർഡ് അക്കാദമി.